എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ഒരു കിടിലൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്ലം കേക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 കിലോ പ്ലം കേക്കാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളിതിനു മുൻപ് പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇനി ഈസി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പികൾ നമ്മൾ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് ലൈൻ ചെയ്ത് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ തടവിയിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്ലം കേക്കിൻ്റെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് റമ്മിലാണ്. ആൽക്കഹോളിക് പ്ലം കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് ആ പ്ലം കേക്കിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരും. അതൊന്ന് ഉരുകാൻ തുടങ്ങിയാൽ നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സിറപ്പാക്കി എടുക്കണം. പഞ്ചസാര അടിയിൽ നിന്നും ഉരുകി തുടങ്ങിയാൽ മാത്രം അത് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടി കുറച്ച് താമസം എടുക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുഖമൊക്കെ മാറ്റി പിടിക്കുക. അതൊന്ന് കുറച്ച് പുകയൊക്കെ വരും. അപ്പോൾ തീയൊന്ന് കുറച്ചിട്ടിട്ട് വേണം വെള്ളം ഒഴിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര ഇതുപോലെ ഒന്ന് കട്ട കെട്ടും. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടതിൽ അലിഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ട് അലിയിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിനേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 250 മില്ലിയുടെ കപ്പാണ് എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ കൂടുതലായിട്ട് ഇടുന്നില്ല. 1/8 ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/8 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഇനി 1/8 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജാതിക്കയുടെ കുരുവാണ്, അത് പൊടിച്ചതാണ്. അത് നമ്മൾ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഇനി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പൊടികളില്ലാന്നുണ്ടെങ്കിൽ 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ 1 ജാതിക്കയുടെ പകുതി ഇത്രയും പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണിത്. റമ്മിലാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മൾ എടുക്കുന്നത് 1 കിലോ കേക്കിനേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മെഷറും കപ്പിലിട്ടൊന്ന് അളന്ന് എടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതുപോലത്തെ മെഷറും കപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാ സാധനങ്ങളും അളന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു 1/2 കപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോഴും ഏത് കേക്കാണെങ്കിലും നമ്മളെടുക്കുന്ന പാത്രത്തിൽ 1 തുള്ളി വെള്ളം പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ല ക്ലീൻ ആയിട്ടിരുന്നാൽ കേക്ക് കുറച്ചധികം നാൾ കേടാകാതെ ഇരിക്കും. നമ്മൾ ഈ ചെയ്യുന്ന പ്ലം കേക്ക് മാസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ആ അരിച്ച് ബാക്കി വന്ന ആ വെള്ളം മാറ്റി വെക്കുക, അത് നമുക്ക് ആവശ്യം വരും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇതിലേക്ക് നമ്മളൊരു 1 ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്ത് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പ്ലം കേക്കിന്. പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ കാൻഡിയും കൂടി ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ സോക്ക് ചെയ്തപ്പോൾ അതിൽ ജിഞ്ചർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ നമ്മൾ നട്ട്സ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 2 മോ 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ പ്ലം കേക്കിലേക്ക് ഈ ഇതിടുമ്പോൾ അത് താന്നു പോവില്ല. ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് വെണ്ണയാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 100 ഗ്രാമാണ് എടുക്കുന്നത്.
ബട്ടറിൽ ചെയ്യുമ്പോഴാണ് പ്ലം കേക്കിന് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ഓയിലിൽ ചെയ്താൽ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ ബട്ടർ കേക്കിലൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. നമ്മളിവിടെ ചെറിയ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. പക്ഷേ 3 മുട്ടയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് 1 കിലോയുടെ കേക്ക് കിട്ടിയത്. മുട്ട നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ കേക്ക് ചെയ്യാനോ ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് കൈവച്ചിട്ട് ബീറ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമ്മൾ നേരത്തെ ആ പ്ലം കേക്ക് സോക്ക് ചെയ്തതിൻ്റെ ബാക്കിയൊന്ന് വെള്ളമാണ്. അതൊരു 1/4 കപ്പോളം വന്നിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു കളറും കൊടുക്കും നമ്മളിങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ്, അതായത് 1/4 കപ്പ് കാരമൽ സിറപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം പൊടി മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ബട്ടർ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാനും ഈ ഒരു കാരമൽ സിറപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറേശ്ശെ പൊടിയും അതുപോലെ തന്നെ കാരമൽ സിറപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നിടവിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയും കാരമൽ സിറപ്പും മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടെക്സ്ചറിലും അതുപോലെ ടേസ്റ്റിലും പ്ലം കേക്ക് കിട്ടുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതേ സമയം നിങ്ങൾ അവൻ ആണെങ്കിൽ അവൻ പ്രീ ഹീറ്റനായിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തവയോ പ്രഷർ കുക്കറോ ആണെങ്കിൽ അതും പ്രീ ഹീറ്റനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ 170 ഡിഗ്രിയിൽ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരപ്പും മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് നിങ്ങളിപ്പം ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു കേക്കാണ്. കാരണം ഇതിൽ നമ്മൾ റമ്മാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിസർവേറ്റീവായിട്ട് ഇത് ആക്ട് ചെയ്യും. അതുപോലെ ഇതിൽ റമ്മിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റമ്മ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അതുകൊണ്ട് നമ്മൾ റമ്മ് അല്ലാതെ കുടിക്കുമ്പോഴുള്ള എഫക്റ്റൊന്നും ഈ കേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കേക്ക് നമുക്കൊന്ന് വെയ് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് 1 കിലോ ആണ് വന്നിട്ടുള്ളത്. അതായത് 1018 ഗ്രാം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും 2-3 ദിവസം ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ആ കേക്കിന് ആ യഥാർത്ഥ രുചി കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കേക്ക് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു സൂപ്പർ കേക്കാണ്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നല്ല കമൻസ് കഴിഞ്ഞ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ക്രിസ്മസിന് ഒത്തിരി നാൾ മുന്നേ തന്നെ ഞാൻ ഇട്ടത്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അടിപൊളി ക്രിസ്മസ് റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.